ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ കസാക് ബെഞ്ചാലി. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ബ്ലോഗ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജീവിത വിജയത്തിന്റെ രണ്ട് പ്രധാന പാഠങ്ങളെ കുറിച്ചാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഒരു ഇന്റർവ്യൂ വായിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പ്രബലനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് അദ്ദേഹത്തെ ഇന്ത്യയിൽ ആരും തന്നെ ഒരു വലിയൊരു ആസ്ട്രണൈസിംഗ് ലീഡറായിട്ട്, ഒരു എക്സ്പൊണൻഷ്യൽ പവർഫുൾ ആയിട്ടുള്ള ലീഡറായിട്ട് ആരും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ചാലഞ്ചിങ് ലീഡറായിട്ട് ആരും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ലീഡേഴ്സിൽ ഒരാളായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ ആണ് ഞാൻ വായിച്ചു. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു ഇന്റർവ്യൂ കൂടിയാണത്. ഇന്റർവ്യൂർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അത്ര വലിയൊരു ഇൻഫ്ലുവൻഷ്യൽ ലീഡർ ആയിരുന്നില്ല, ബട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ നിങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ രാജ്യം മുഴുവൻ നിങ്ങളെക്കുറിച്ച് ഇൻഫ്ലുവൻഷ്യൽ ലീഡർ എന്ന് പറയുന്നു, ലോകം മുഴുവൻ പറയുന്ന തലത്തിലേക്ക് നിങ്ങൾ വളർന്നു. എന്താണ് ഈ മാറ്റത്തിന്റെ കാരണം? എങ്ങനെയാണ് നിങ്ങളെ ഡെവലപ്പ് ചെയ്തെടുത്തത്? അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, നമുക്ക് കൃത്യമായിട്ടുള്ള ഗോൾ ഉണ്ടായിരിക്കണം. ദിസ് ഇസ് വാട്ട് ഐ എം ഗോയിങ് ടു ടെൽ യു. ദിസ് ടു ഇമ്പോർട്ടൻറ്റ് തിങ്സ് നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാണ് ഗോൾ, ലക്ഷ്യം. ലക്ഷ്യമില്ല എങ്കിൽ നമ്മൾ എവിടെയും എത്തില്ല. വി നീഡ് ഗോൾ ടു റീച്ച് സംവെയർ. ഇഫ് യു ഡോണ്ട് ഹാവ് എ ഗോൾ, യു വിൽ നെവർ റീച്ച് എനിവെയർ. ഒരു കപ്പലിന് കോമ്പസ് എത്രമാത്രം പ്രധാനമാണ്, അതുപോലെ തന്നെ ഒരു മനുഷ്യന് ഗോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു ഗോൾ ഇല്ലായെങ്കിൽ നിങ്ങൾ എവിടെയും എത്താൻ പോകുന്നില്ല. നിങ്ങൾക്കൊരു ഗോൾ ഇല്ലായെങ്കിൽ നിങ്ങൾ യു വിൽ എൻഡ് അപ്പ് വിത്ത് ലൂസിങ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങൾ നശിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്വപ്നങ്ങൾ പൂവണിയാൻ കഴിയില്ല. നിങ്ങൾ കംഫർട്ട് സോണിൽ നിങ്ങൾക്ക് ചെയ്യുമായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ, നേടാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നേടാതെ, നിങ്ങളെ തന്നെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് നിങ്ങളുടെ എല്ലാ സാധ്യതകളെയും കുഴിച്ചുമൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അവസാനിപ്പിക്കേണ്ടി വരും. ദാറ്റ് ഈസ് ദ മാറ്റർ ഓഫ് നോട്ട് ഹാവിംഗ് ഗോൾ. സോ യു ഷുഡ് ഹാവ് എ ഗോൾ. ദ ഫസ്റ്റ് തിങ്സ്, യു ഷുഡ് ഹാവ് എ ഗോൾ. സെക്കൻഡ് തിങ്സ്, ദിസ് ഇസ് വാട്ട് ദ ലീഡർ സെയ്ഡ്, പെർസിസ്റ്റൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ പരിശ്രമത്തിൽ തന്നെ 10 കിലോമീറ്റർ ഓടാൻ കഴിയില്ല. നിങ്ങൾ ആദ്യമായിട്ട് ഓടാൻ തീരുമാനിക്കുന്ന ദിവസം നിങ്ങൾക്ക് 10 കിലോമീറ്ററോ 20 കിലോമീറ്ററോ നിങ്ങൾക്ക് ഓടാൻ കഴിയില്ല. നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം, വലിയ ലക്ഷ്യം, 10 കിലോമീറ്റർ ഓടണം, 20 കിലോമീറ്റർ ഓടണം എന്ന വലിയ ലക്ഷ്യം നിങ്ങൾ ഒരിക്കലും ഭയപ്പെടുത്താനും പാടില്ല. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നിർത്താതെ, പിന്തിരിയാതെ. നെവർ എവർ ഗിവ് അപ്പ് ഫ്രം ഫോക്കസിംഗ് ഓൺ യുവർ ഗോൾ, വർക്കിംഗ് ഓൺ യുവർ ഗോൾ. നെവർ എവർ ഗിവ് അപ്പ്. ഡോണ്ട് ലെറ്റ് യു ഡൗൺ, ഡോണ്ട് ലെറ്റ് യുവർ സെൽഫ് ഡൗൺ. ഒരിക്കലും തന്നെ നിങ്ങൾ നിങ്ങളെ താഴ്ത്താതിരിക്കുക. മൂവ് ഓൺ, മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് 10 കിലോമീറ്റർ ആദ്യത്തെ ദിവസം ഓടാൻ കഴിയില്ല, പക്ഷേ 50 മീറ്റർ ഓടാൻ കഴിയും. നിങ്ങൾക്ക് 50 മീറ്റർ ഓടുക, അടുത്ത ദിവസം 60 മീറ്റർ ഒക്കെ, പിറ്റത്തെ ദിവസം 70 മീറ്റർ ഒക്കെ, 5 ദിവസം കഴിയുമ്പോൾ 100 മീറ്റർ ആവും, 1 മാസം കഴിയുമ്പോൾ 1 കിലോമീറ്റർ ആവും, 2 മാസം കഴിയുമ്പോൾ 2 കിലോമീറ്റർ ആവും, 3 മാസം കഴിയുമ്പോൾ 4, 5 കിലോമീറ്റർ ആവും. Stay on your track and then move on. Don't stop. Many people have a goal, many people have a dream, but most of them never realize their goal because they stop somewhere. Their dream, they quit and they give up. Don't give up. Stay focused and move on. Persistence. Kadichu pidichu ninnu മുന്നോട്ട് തന്നെ പോകുക. ഒരു ദിവസം നിങ്ങളെ എല്ലാവരും വിളിക്കും, ഓ യു ആർ ഗ്രേറ്റ് ആൻഡ് യു ആർ സക്സസ്ഫുൾ. ദർ ഇസ് നോ സീക്രട്ട് വിതൗട്ട് പെർസിസ്റ്റൻസ്. പെർസിസ്റ്റൻസ് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് സക്സസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി.